പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാത്ത പ്രധാനമന്ത്രിയുടെ നടപടി സംസ്ഥാനത്ത് വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിവെക്കുമെന്ന് ആശങ്ക അതേസമയം ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകാൻ ആവശ്യമായ പണം ട്രഷറികളിലും ബാങ്കുകളിലും ആർ ബി ഐ നിക്ഷേപിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ നോട്ടു നിരോധനത്തിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ കാലാവധി പൂർത്തിയായി പുതിയ ഒരു വർഷം കൂടി പിറന്നിരിക്കുന്നു പക്ഷേ പരിഹരിക്കാൻ യാതൊരു നിർദ്ദേശവും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ നൽകാതെ പുതിയ ചില പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇത് സംസ്ഥാനത്ത് വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിവെക്കുമെന്നാണ് ആശങ്ക അടുത്ത രണ്ട് ദിവസങ്ങളിലായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകേണ്ടതുണ്ട് ഇതിനായി സർക്കാർ ട്രഷറികളിൽ ആവശ്യത്തിന് പണം ആർ ബി ഐ നൽകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്കുകളുടെ കാര്യത്തിലും ഇതുവരെയും കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ല ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നോട്ടു നിരോധനം തുടർന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിൽ ഗണ്യമായ കുറവാണ് വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുമെന്ന സൂചന നേരത്തെ തന്നെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നൽകിയിരുന്നു എ ടി എമ്മുകളിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയുടെ പരിധി നാലായിരത്തി അഞ്ഞൂറാക്കി ആർ ബി ഐ ഉയർത്തി പക്ഷേ പല എ ടി എമ്മുകളിലും ആവശ്യത്തിന് പണമില്ല കൂടാതെ പണമുള്ള എ ടി എമ്മുകളിൽ നിന്ന് ലഭിക്കുന്നത് രണ്ടായിരത്തിന്റെ നോട്ടുകൾ മാത്രം അങ്ങനെ വരുമ്പോൾ പ്രത്യക്ഷത്തിൽ നാലായിരം രൂപ മാത്രമേ ഒരാൾക്ക് ഒരാഴ്ച എ ടി എം വഴി പിൻവലിക്കാനാകൂ ബാങ്കുകൾ വഴി പിൻവലിക്കാവുന്ന തുകയുടെ കാര്യത്തിൽ പുതിയ നിർദ്ദേശം വരാത്തത് ബാങ്കുകളിലും ആശയക്കുഴപ്പത്തിന് വഴിവച്ചിരിക്കുന്നു പ്രതിസന്ധിയിലായാലും സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ജനുവരിയിലെ ശമ്പളവും പെൻഷനും കൃത്യമായി ബാങ്കുകളിൽ നൽകാനാണ് സർക്കാർ തീരുമാനം സുനിൽ അരുമാനൂർ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം